ഓം നമോ ഭഗവതേ സായീശ്വരായ. മായാപഞ്ചനം പാർട്ട് 3. താൻ മറ്റൊരു വ്യക്തിയാണെന്ന് തോന്നിപ്പിക്കും വിധത്തിലായിരുന്നു സത്യൻ പെരുമാറിയിരുന്നത്. പ്രായത്തിൽ കവിഞ്ഞ പാണ്ഡിത്യം ബാലൻ പ്രകടിപ്പിച്ചു. സ്വഭാവത്തിൽ മാത്രമല്ല ശാരീരിക നിലയിലും ഈ അസാധാരണത്വമുണ്ടായിരുന്നു. ചില സമയം പത്താളുടെ ശക്തി കാണിച്ചു. ചിലപ്പോൾ വാടിയ താമരത്തണ്ട് പോലെ തളർന്നു കിടന്നു. ഉപദേശിക്കാനും ഗുണദോഷിക്കാനും വന്നവരെ ബാലൻ ഗുണദോഷിച്ചു വിട്ടു. ഇവരിൽ പലരുടെയും അഹങ്കാരത്തെ ചടുലമായ വാദഗതികൾ കൊണ്ട് തകർത്തു. അവർ ലജ്ജിതരായി മടങ്ങി. ആകാരത്തിലും പ്രായത്തിലും മാത്രം ചെറുതായ മഹാപണ്ഡിതനാണ് തങ്ങളുടെ മുമ്പിലെന്ന് അവർക്ക് മനസ്സിലായി. ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ചും ഈശ്വരാംബയ്ക്ക് വയ്യാതായി. ഒരു ദിവസം അടുത്തെങ്ങും ആരുമില്ലാതെ അമ്മയ്ക്ക് മകനെ കിട്ടിയ സന്ദർഭം മകന്റെ തിളക്കമാർന്ന മിഴികളിൽ തന്റെ ദൃഷ്ടികൾ ഊന്നി ഈശ്വരാംബ തിരക്കി. സത്യ, നിനക്കെന്തു പറ്റി? നിന്റെ രോഗത്തിൽ എല്ലാവരും വേദനിക്കുകയാണ്. ബ്രഹ്മാനപ്പള്ളിയിലെ മന്ത്രവാദി പറഞ്ഞത് നീ അറിഞ്ഞോ? നീ മൗനമായി വെറുതെ ഇരിക്കുന്നത് ഒരുതരം പനി കൊണ്ടാണത്രേ. നീ വേഗം നടക്കുന്നത് കാണുമ്പോൾ അയാൾ പറയുന്നു അത് മറ്റൊരു തരം രോഗമാണെന്ന്. പക്ഷെ എനിക്കറിയാം മോനെ, നിനക്കൊരു രോഗവുമില്ല. നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നതിന് കാരണം നിന്റെ ശരീരത്തിൽ കയറിയിട്ടുള്ള ഏതോ ഒരു പണ്ഡിതന്റെ ആത്മാവാണെന്ന് പറയുന്നു. നീ വെങ്കമ്മയോട് കർപ്പൂരം കത്തിക്കൂ, ദേവന്മാർ വരുന്നു എന്നൊക്കെ പറയുന്നത് ബുദ്ധിഭ്രമം കൊണ്ടാണത്രേ. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് ഈശ്വരാമ നിയന്ത്രണാതീതയായി. സത്യനാട്ടെ അക്ഷോഭ്യനായി എല്ലാം കേട്ടു. തിരുമുഖത്ത് ഒരു വികാരത്തിന്റെയും നേരിയ ലാഞ്ചന പോലും ഉണ്ടായില്ല. അപ്പോഴേക്കും ഈശ്വരാംബയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു, സത്യ, എന്താ ഇതെല്ലാം? നീ ഒരു സാധാരണ ബാലനെ പോലെയാകൂ. മിടുക്കനായി സ്കൂളിൽ പോകൂ. ഗുരു, ബ്രഹ്മജ്ഞാനി എന്നൊക്കെ നിന്നെ ചിലർ വിളിക്കാറില്ലേ? അതെല്ലാം പരിഹസിച്ച് വിളിക്കുന്നതാണ് മക്കളെ. അമ്മയ്ക്കിതൊന്നും സഹിക്കാൻ വയ്യാതായി. അതിൽ കൂടുതലൊന്നും പറയാൻ ഈശ്വരാംബയ്ക്ക് കഴിഞ്ഞില്ല. അവർ ഏങ്ങലടിച്ചു. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കുടുംബ ബന്ധു വന്നു. സത്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ വന്നതാണ്. സത്യനാരായണൻ അറിയാതെ അദ്ദേഹം പറഞ്ഞു, ഗൊരണ്ടലയിൽ ഒരു വൈദ്യനുണ്ട്, മഹാമിടുക്കൻ. സത്യന്റെ ഈ രോഗം അദ്ദേഹം ചികിത്സിച്ച് സുഖപ്പെടുത്തും. സത്യൻ പലതും കാണുന്നു, കേൾക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരുതരം മാനസിക ഭ്രമം കൊണ്ടാണ്. വളരെ സൗമ്യമായ ചികിത്സാരീതിയാണ് അദ്ദേഹത്തിൻ്റെത്. ഈ വാർത്ത മാതാപിതാക്കൾക്ക് ആശ്വാസകരമായി തോന്നി. ഉടൻ തന്നെ സത്യനെ കൊണ്ടുപോകാനും അവർ തീരുമാനിച്ചു. അവർ പെട്ടെന്നൊരുങ്ങി. വണ്ടിയിൽ കാളകളെ കെട്ടി സത്യനെ സൂത്രത്തിൽ വണ്ടിയിലും കയറ്റി. വണ്ടിക്കാരൻ ചാട്ട ചലിപ്പിച്ചു. മണികൾ കിലുക്കി കാളകൾ യാത്രയാരംഭിച്ചു. യാത്രക്കിടയിൽ അവർ വൈദ്യന്റെ മിടുക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. സത്യൻ മറ്റേതോ ലോകത്തിൽ എന്ന പോലെയാണ് വണ്ടിയിലിരുന്നത്. കുറെ ദൂരം യാത്ര ചെയ്തു. നമ്മൾ എവിടേക്കാണ്? സത്യൻ തിരക്കി. ആരുമൊന്നും പറഞ്ഞില്ല. ഗംഭീര സ്വരത്തിൽ സത്യൻ പറഞ്ഞു, എനിക്കെവിടെയും പോകേണ്ടതില്ല, നമുക്കുടൻ മടങ്ങാം. ആ വാക്കുകളിലെ ആജ്ഞാശക്തി ദൃഢമായിരുന്നു, ശക്തമായിരുന്നു. അവരെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ആരോ പിടിച്ചു നിർത്തിയതുപോലെ കാളകൾ നിന്നു. അന്തര്യാമിയായ വിഭുവിന്റെ സങ്കല്പം അവ മനസ്സിലാക്കി. വണ്ടിയിലുണ്ടായിരുന്നവർ സ്തംഭിച്ചുപോയി. വണ്ടിക്കാരൻ ചാട്ട ചുഴറ്റിയടിച്ചു. നെല്ല് പോലും മുന്നോട്ട് വയ്ക്കാൻ അവ കൂട്ടാക്കിയില്ല. വണ്ടിക്കാരൻ കോപത്തോടെ കാളയുടെ വാലിൽ പിടിച്ചു ചുഴറ്റി. ദുസ്സഹമായ വേദന സഹിച്ചുകൊണ്ട് മഹാപ്രഭുവിന്റെ ഇച്ഛയ്ക്ക് വഴങ്ങി അവ ഒരു പാദം പോലും മുന്നോട്ട് വെച്ചില്ല. ഏകദേശം ഒരു മണിക്കൂറോളം വണ്ടിയിലുള്ളവർ മാറി മാറി കാളകളെ പീഡിപ്പിച്ചു. പക്ഷേ എല്ലാം വിഫലമായി. ഒടുവിൽ അവ പുട്ടപർത്തിയിലേക്ക് മണിയും കുലുക്കി തിരിച്ചു നടന്നു. മുന്നോട്ട് പോകാനല്ലേ പ്രഭുവിന്റെ അനുമതിയില്ലാതുള്ളൂ? എല്ലാവരും അത്ഭുതത്തോടും ഭയത്തോടും കൂടി സത്യനെ നോക്കി. സത്യനാകട്ടെ ശാന്തഗംഭീരമായ ഭാവത്തിലും. ഈ സംഭവം എല്ലാവർക്കും മാനസികമായി കനത്തൊരാഘാതമായിരുന്നു. സത്യനാരായണനെ കുറിച്ചുള്ള ദുരൂഹതയുടെ ആഴവും വർദ്ധിക്കുകയായിരുന്നു. പുട്ടുവർത്തി നടന്ന വിവരങ്ങളൊക്കെ പെനുകൊണ്ടയിലുള്ള വക്കീൽ കൃഷ്ണമാചാരിയും ആരോ പറഞ്ഞറിഞ്ഞു. രാജകുടുംബത്തിലെ വേണ്ടപ്പെട്ട ഒരാളാണ് വക്കീൽ. തന്റെ സഹായം വെങ്കപ്പ രാജുവിന് ആവശ്യമെന്ന് വക്കീലിന് തോന്നി. അദ്ദേഹം ഉടൻ തന്നെ അവിടെ എത്തി വിവരങ്ങളെല്ലാം വിശദമായി കണ്ടു, കേട്ടു, അറിഞ്ഞു. പക്ഷേ പെദ്ദ വെങ്കപ്പ രാജുവുമായി ചിത്രാവതി മണൽപ്പുറത്തിരുന്ന് വിഷയം വിശദമായി ചർച്ച ചെയ്തു. അദ്ദേഹം ഒടുവിൽ ആത്മഗതമെന്ന വണ്ണം പറഞ്ഞു, ഞാൻ കരുതിയതിലും വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണിത്. വക്കീൽ തുറന്നു, ഏതോ വലിയ ബാധയാണ് കുട്ടിയെ ഇത്തരത്തിലാക്കിയത്. സാധാരണ ക്ഷേത്രങ്ങളിലെ പൂജകൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ
അത് സത്യനാരായണ ശരീരം വിടുകയില്ല. പിന്നെന്ത് ചെയ്യും? നിരാശയോടെ പെദ്ദ വെങ്കപ്പരാജു തിരക്കി. അതിനേക്കാൾ ശക്തിയുള്ള ദേവനെ പ്രസാദിപ്പിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, കടികാചലം വരെ ഒന്ന് പോകാം. അവിടെയുള്ള നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥനാദികൾ ചെയ്താൽ മാത്രം മതി. മറ്റ് ദേവതാസ്വരൂപം പോലെയല്ല നരസിംഹാവതാരം, അത് ഉഗ്രമൂർത്തിയാണ്. ആ മൂർത്തിയെ സ്മരിക്കുന്നിടത്ത് ബാധകൾ നിൽക്കില്ല. കൃഷ്ണമാചാരി അർത്ഥോക്തിയിൽ നിർത്തി. വെങ്കപ്പ രാജുവിനും ആ നിർദ്ദേശം വളരെ സ്വീകാര്യമായിരുന്നു. എങ്കിൽ നമുക്ക് കടികാചലം വരെ പോയേക്കാം, വെങ്കപ്പ രാജു പറഞ്ഞു. ഒട്ടും താമസിക്കേണ്ട, വേഗം പോവുക. സത്യനാരായണന്റെ പേരിൽ പ്രത്യേക വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക, കൃഷ്ണമാചാരി ഉത്സാഹത്തോടെ പറഞ്ഞു. അവർ വീട്ടിലെത്തി. കടികാചല ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യനാരായണൻ സമീപമുണ്ടായിരുന്നു. വീട്ടുകാരുടെ ഉത്സാഹവും കൃഷ്ണമാചാര്യയുടെ ഉപദേശവും കേട്ടപ്പോൾ സത്യന്റെ കോമളവദനത്തിൽ പുഞ്ചിരി വിടർന്നു. കൊള്ളാം, നല്ല ആശയം തന്നെ, മെല്ലെ ചിരിച്ചുകൊണ്ട് സത്യൻ പറഞ്ഞു. എല്ലാവരുടെയും ശ്രദ്ധ സത്യനിലേക്ക് തിരിഞ്ഞു. സത്യൻ സൗമ്യനായി തുടർന്നു, കടികാചലത്തുള്ളത് ഞാൻ തന്നെയാണ്. എന്നെ കാണാനായി ഞാൻ അങ്ങോട്ട് തന്നെ പോകേണ്ടതുണ്ടോ? കൃഷ്ണമാചാര്യയുടെ ശബ്ദമടഞ്ഞുപോയി. ഇത്തരമൊരു പ്രതികരണം സത്യനിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താൻ നരസിംഹമൂർത്തിയാണെന്ന് പറയണമെങ്കിൽ ആ ബാലന്റെ നില എന്തായിരിക്കാം? ഈശ്വരാംബയുടെ ശ്വാസം നിലച്ചതുപോലെയായി. തങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന കൃഷ്ണമാചാര്യയോടാണ് മകൻ ധിക്കാരം പറഞ്ഞത്. വെങ്കപ്പരാജുവിന് കോപതാപങ്ങളാണ് ഉണ്ടായത്. കൃഷ്ണമാചാരി പിന്നീട് ഒരക്ഷരം പോലും ഉരിയാടിയില്ല. അതോടെ ആ പരിപാടി റദ്ദാക്കുകയും ചെയ്തു. 1940 മെയ് 23 സത്യൻ സാധാരണ പോലെ ഉറക്കമുണർന്നു. അന്നവൻ പതിവിലധികം ആഹ്ലാദവാനായിരുന്നു. കുട്ടിയുടെ ആഹ്ലാദം കണ്ട് എല്ലാവർക്കും സന്തോഷമായി. കൊണ്ടമ്മരാജുവിന്റെ മുറിക്ക് മുന്നിലുള്ള വരാന്തയിൽ സത്യൻ നിന്നു, ചുറ്റിനും ബന്ധുക്കളും. സത്യൻ വായുവിൽ കൈ ചുഴറ്റി. അത്യത്ഭുതം, ആ കൈകളിൽ കൽക്കണ്ടം പ്രത്യക്ഷപ്പെട്ടു. അത് അടുത്തു നിന്നവർക്കായി കൊടുത്തു. വിസ്മയാധീനനായി നിൽക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ സത്യനാരായണൻ വീണ്ടും കൈ ചുഴറ്റി. സുഗന്ധം പൊഴിക്കുന്ന പുഷ്പങ്ങൾ കയ്യിൽ നിറഞ്ഞു കഴിഞ്ഞു. ബാലൻ പുഷ്പം പലർക്കും കൊടുത്തു. തൃക്കരം വീണ്ടും വായുവിലൂടെ വൃത്താകൃതിയിൽ ചലിച്ചു. ഇത്തവണ പാൽച്ചോർ ഉരുളയാണ് രൂപം കൊണ്ടത്. കാട്ടുതീ പോലെ വാർത്ത പരന്നു. ഞൊടിയിടയ്ക്കുള്ളിൽ അയൽവാസികൾ തടിച്ചുകൂടി. വായുവിൽ നിന്നും ഇഷ്ടമുള്ള വസ്തുക്കൾ വാരി വാരി എടുത്ത് വിതരണം ചെയ്യുന്ന അത്ഭുത ബാലനെ കാണാനും തൊടാനും തൃക്കൈയിൽ നിന്നും പ്രസാദം വാങ്ങാനും ഓരോരുത്തരും തിരക്കുകൂട്ടി. ഇതിനിടയിൽ ഒരാൾ പെദ്ദ വെങ്കപ്പ രാജുവിനെ വിവരമറിയിക്കാൻ പറഞ്ഞു. വാർത്തയറിഞ്ഞ് അദ്ദേഹം ഞെട്ടി. ഇത്രയും നാൾ ഉപദേശവും മറ്റുമേ സത്യനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴിതാ നിഷ്കളങ്കരായ ഗ്രാമീണരെ ഇന്ദ്രജാലം കാണിച്ച് വഞ്ചിക്കുന്നു. പെദ്ദ വെങ്കപ്പ രാജു മകന്റെ അടുത്തേക്ക് തിടുക്കത്തിൽ നടന്നു. ദൂരെ വെച്ച് തന്നെ അദ്ദേഹത്തിന് അവിടുത്തെ അവസ്ഥ മനസ്സിലായി. വീടിനു മുന്നിലുള്ള വരാന്തയിൽ ബന്ധുക്കളും അയൽവാസികളും സത്യനെ ചുറ്റിപ്പൊതിഞ്ഞിരിക്കുന്നു. ആകെ തിരക്ക്. സത്യൻ വായുവിൽ കൈ ചുഴറ്റുന്നു. പെട്ടെന്നെന്തോ പിടിച്ചെടുക്കും വിധം കാണിക്കുന്നു. പിന്നീട് കാണുന്നത് അത്യത്ഭുതമാണ്. സത്യന്റെ നിവർത്തിയ കൈക്കുള്ളിൽ ആഗ്രഹിച്ച സാധനം സ്ഥിതി ചെയ്യുന്നു. കൂടി നിന്നവർ സന്തോഷം കൊണ്ട് ആർത്തു വിളിക്കുന്നു. സത്യന പ്രസാദം കൊടുക്കുന്നു. വെങ്കപ്പരാജു ദേഷ്യത്തോടെ ചുറ്റിനും നോക്കി. അദ്ദേഹത്തിന്റെ നിയന്ത്രണം വിട്ടു. താഴെ കിടന്നിരുന്ന ഒരു വടിയും എടുത്ത് അദ്ദേഹം തിക്കിത്തിരക്കി അങ്ങോട്ട് കയറി. സത്യ, അദ്ദേഹം അലറി. പെട്ടെന്ന് എല്ലാവരും നിശബ്ദം. ആളുകൾ ആകാംക്ഷാപരിതരായി. പിന്നോക്കം വാങ്ങി. സത്യനാരായണനാകട്ടെ മന്ദസ്മിതത്തോടു കൂടി നിന്നു. കയ്യിലിരുന്ന വടി ഉയർത്തി ഭീഷണി മുഴക്കിക്കൊണ്ട് തന്റെ പുത്രന്റെ ശരീരത്തിൽ കയറിയ ബാധയോട് എന്ന വണ്ണം വെങ്കപ്പരാജു കോപത്തോടെ ഉറക്കെ ചോദിച്ചു. ആരാ നീ? പറയൂ, നീ ദേവനോ പ്രേതമോ അതോ ഭ്രാന്തനോ? കോപം കൊണ്ട് വിറച്ചു നിൽക്കുന്ന വെങ്കപ്പരാജുവിനോട് സത്യനാരായണൻ മന്ദസ്മിതത്തോടെ ശാന്തമായി ഗംഭീരമായി അരുളി, ഞാൻ സായിബാബ. ജയ് സായിരാം.